ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ലൈൻ ടിപ്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കെമിസ്ട്രിയിൽ നമ്മൾ പ്ലസ് ടു പോർഷനിലെ ചാപ്റ്റർ ടു സൊല്യൂഷൻസ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ ലാസ്റ്റ് ക്ലാസ്സിൽ കോൺസെൻട്രേഷൻ ടേംസിൽ ടേംസിലെ മോൾ ഫ്രാക്ഷൻ ഫ്രാക്ഷനായിരുന്നു നോക്കിയത് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നെക്സ്റ്റ് കോൺസെൻട്രേഷൻ ടേം മൊളാരിറ്റി മൊളാരിറ്റി എക്സ്പ്രസ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ എമ്മിലാണ് മൊളാരറ്റി എന്ന് പറഞ്ഞാൽ എന്താ മൊളാരിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾഡ് ഇൻ വൺ ലിറ്റർ ഓഫ് സൊല്യൂഷൻ ഒരു സൊല്യൂഷൻ്റെ വൺ ലിറ്ററിൽ അതിൻ്റെ തന്നെ സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസ് എത്ര ഡിസോൾവ് ആയിട്ടുണ്ടെന്നുള്ളതാണ് അല്ലെങ്കിൽ വൺ ക്യൂബിക് ഡെസിമീറ്റർ സൊല്യൂഷനിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടാണ് ഡിസോൾവായിരിക്കുന്നത് എന്നുള്ളതാണ് അതാണ് അവർ ഇക്വേഷൻ കൊടുത്തിരിക്കുന്നത് മൊളാരിറ്റി ഈസ് ഈക്വൽ ടു മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോള്യൂം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ നമുക്കറിയാം മോൾസ് ഓഫ് സൊല്യൂട്ടിനെ നമുക്ക് എങ്ങനെ എഴുതാം എൻ എന്ന് എഴുതാം ബൈ വോള്യൂം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ എന്ന് പറഞ്ഞാൽ വി ഇൻ ലിറ്റർ എന്ന് എഴുതി ഇനി ഈ എണ്ണിനെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം എൻ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ എന്താ ഗിവൺ മാസ് ബൈ മോളാർ മാസ് ഇവിടെ ഗിവൺ മാസ് ആരുടെ മാസാണ് സൊല്യൂട്ടിൻ്റെ മാസ് അതുകൊണ്ട് ഞാൻ എന്ത് എഴുതും വെയിറ്റ് എന്ന് എഴുതുവേ മാസിനെ വെയിറ്റ് എന്ന് എഴുതി കാരണം സൊല്യൂട്ടിൻ്റെ മാസായതുകൊണ്ട് തെറ്റിപ്പോതിരിക്കാൻ വെയിറ്റ് എഴുതി വെയിറ്റ് ബൈ മോളാർ മാസ് ഹോൾ ഡിവൈഡ് ബൈ വി ഇൻ ലിറ്റർ ഇതാണ് ഇക്വേഷൻ അതായത് എം ഈ സിക്വൽ ടു ഇങ്ങനെ എഴുതാം എംഇ സിക്വൽ ടു എൻ ബൈ വി ഇൻ ലിറ്റർ എന്ന് എഴുതാം എന്നിനെ എന്താ എന്നിനെ നമുക്ക് എങ്ങനെ എഴുതാം വെയ്റ്റ് ബൈ മോളാർ മാസ് ബൈ വെയ്റ്റ് ബൈ മോളാർ മാസ് എന്ന് എഴുതാം അപ്പം ഇക്വേഷൻ എങ്ങനെയും കൂടെ എഴുതാം മോളാർ മാസ് ഈസ് ഈക്വൽ ടു വെയ്റ്റ് ബൈ മോളാർ മാസ് ഹോൾ ഡിവൈഡ് ബൈ വോളിയൂമിൻ ലിറ്റർ എന്ന് എഴുതാം ഇനി എന്താ മൊളാലിറ്റി എന്ന് പറഞ്ഞ് അർത്ഥമാക്കുന്നതിന് ഒരു എക്സാമ്പിൾ താഴെ കൊടുത്തിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ പോയിൻറ്റ് ടു ഫൈവ് മോൾ പെർ ലിറ്റർ അല്ലെങ്കിൽ സീറോ പോയിൻ്റ് ടു ഫൈവ് മോൾ ആർ സൊല്യൂഷൻ ഓഫ് എൻ എച്ച് മീൻസ് ദാറ്റ് അത്രയും അങ്ങനെ എഴുതിയിട്ട് മോൾ പെർ ലിറ്റർ അല്ലെങ്കിൽ പോയിൻറ്റ് ടു ഫൈവ് മോൾ ആർ സൊല്യൂഷൻ എൻ എ എച്ച് എന്ന് പറഞ്ഞ അർത്ഥം എന്താ പോയിൻറ്റ് ടു ഫൈവ് മോൾ ഓഫ് എൻ എ എച്ച് ആണ് അതിൻ്റെ ഒരു ലിറ്റർ സൊല്യൂഷനിൽ ഡിസോൾവ് ആയിരിക്കുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം ഇനിയും ഒരു ക്വസ്റ്റ്യൻ വന്ന് നമ്മൾ എങ്ങനെ ചെയ്യുമെന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ മൊളാരിറ്റി ഓഫ് സൊല്യൂഷൻ കണ്ടെയ്നിങ് ഫൈവ് ഗ്രാം ഓഫ് എൻ ഒ എച്ച് ഇൻ ഫോർ ഫിഫ്റ്റി എം എൽ സൊല്യൂഷൻ ഇപ്പം മൊളാരിറ്റി കണ്ടുപിടിക്കാനാണ് എത്രല്ല അഞ്ച് ഗ്രാം എൻഒ എച്ച് ഇൻ ഫോർ ഫിഫ്റ്റി എം എൽ സൊല്യൂഷനകത്തുള്ള ആ സൊല്യൂഷൻ്റെ മൊളാരിറ്റി കണ്ടുപിടിക്കാൻ ഇപ്പം തന്നിരിക്കുന്ന എന്തൊക്കെയുണ്ട് ആദ്യം നമുക്ക് മൊളാരിറ്റിയുടെ ഇക്വേഷൻ അറിയാം എന്താ മൊളാരിറ്റി ഇസ് ഈക്വൽ ടു എൺ ബൈ വോളിയൂം ഇൻ ലിറ്റർ ഈ എണ്ണാണ് അവരിവിടെ എഴുതിയിരിക്കുന്നത് എൻ ഇസ് ഈക്വൽ ടു പറഞ്ഞായിരുന്നു എന്താ വെയിറ്റ് ബൈ മോളാർമാസ് ആണ് എണ്ണെന്ന് പറഞ്ഞായിരുന്നു അപ്പം വെയിറ്റ് തന്നിട്ടുണ്ട് എത്ര ഫൈവ് ഗ്രാംന്ന് തന്നിട്ടുണ്ട് അപ്പം അതാണ് ഇവിടെ ഇവർ ഫൈവ് ഗ്രാം എഴുതിയിരിക്കുന്നത് ഫൈവ് ഗ്രാം പിന്നെ മോളാർ മാസ് മോളാർ മാസ് ഓഫ് എണ്ണ വെച്ച് എന്ന് പറഞ്ഞാൽ എത്രയാണ് ഫോർട്ടി എങ്ങനെയാണെന്ന് അറിയാമല്ലോ സോഡിയത്തിൻ്റെ ട്വൻ്റി ത്രീ ഓക്സിജൻ്റെ സിക്സ്റ്റീൻ ഹൈഡ്രജന്റെ വൺ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴാണ് എത്ര നമുക്ക് കിട്ടുന്നത് ഫോർട്ടി കിട്ടുന്നത് അങ്ങനെയാണ് മോളാർ മാസ് എത്രയായത് ഫോർട്ടി അപ്പോൾ ഫൈവ് ബൈ ഫോർട്ടി അതാണ് എന്ത് എന്ന് പറയുന്നത് ഈക്വേഷനിന്ന് എന്നെ അവർ കണ്ടുപിടിച്ച് എത്രയാണ് പോയിൻറ്റ് വൺ ടു ഫൈവ് മോളെന്നുള്ളത് കണ്ടുപിടിച്ച് ഇനി എന്താ ഇനി അടുത്ത നമ്മൾ വോളിയം ഇൻ ലിറ്റർ ആണ് വോളിയം ഇൻ ലിറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത് വോളിയം ഇൻ ലിറ്റർ എന്ന് പറയുമ്പം ഇവിടെ ഇവർ തന്നിരിക്കുന്ന എന്താ എത്രയാ മില്ലി ലിറ്ററിലാണ് അപ്പം ലിറ്റർ ആക്കണമെങ്കിൽ എന്തോ ചെയ്യണം ആ തന്നിരിക്കുന്ന മില്ലി ലിറ്ററിനെ തൗസൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പോഴേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ ഇക്വേഷൻ എങ്ങനെ കിട്ടത്തുള്ളൂ ലിറ്ററിൽ കിട്ടത്തുള്ളൂ കാരണം മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ലിറ്ററിലാണ് അതുകൊണ്ട് തന്നെ തന്നിരിക്കുന്നത് മില്ലി ലിറ്റർ ആയതുകൊണ്ട് നമ്മളതിനെ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം ഡിവൈഡഡ് ബൈ തൗസൻഡ് തന്നിരിക്കുന്ന വോളിയത്തിനെ തൗസൻഡ് ഇട്ട് ഡിവൈഡ് ചെയ്യണം ആ ഒരു കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഇക്വേഷൻ എങ്ങനെയാകും എം ഈസ് ഈക്വൽ ടു എൻ ബൈ വി ഇൻ ലിറ്റർ എന്നല്ലേ അപ്പോൾ ഈസ് ഈക്വൽ ടു സീറോ പോയിൻ്റ് വൺ ടു ഫൈവ് ബൈ വോളിയം ഇൻ ലിറ്റർ ആക്കണമെങ്കിൽ എന്തു ചെയ്യണം തന്നിരിക്കുന്ന വോളിയത്തിന് തൗസൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഫോർ ഫിഫ്റ്റി ബൈ തൗസൻഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ഈ തൗസൻഡ് മേളിൽ പോവും ആ എക്കേഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ അങ്ങനെ എല്ലാം കൂടെ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പം നമുക്ക് ആൻസറ് കിട്ടും ഒന്നെങ്കിൽ എങ്ങനെ എഴുതാം പോയിന്റ് ടു സെവൻ എയിറ്റ് മോളാർ എന്ന് എഴുതാം സൊല്യൂഷൻ അല്ലെങ്കിൽ മോൾ പെർ ലിറ്റർ അല്ലെങ്കിൽ മോൾ പെർ ഡെസിമീറ്റർ ക്യൂബ് എന്ന് എഴുതാം ഇനിയും ഇത് നമുക്ക് ഇവരിങ്ങനെ എന്താ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഓരോ സ്റ്റെപ്പായിട്ടല്ലേ എഴുതിയിരിക്കുന്നത് പക്ഷെ അങ്ങനെ എഴുതാതെ നമ്മൾ ആ ഒരു ഇക്വേഷനായിട്ട് കാണാതെ അങ്ങ് പഠിച്ചു വെക്കണം കാരണം മിക്കപ്പോഴും ക്വസ്റ്റ്യനിൽ എന്താ മില്ലി ലിറ്ററിലായിരിക്കും തരുന്നത് പക്ഷെ നമുക്ക് എപ്പോഴും ചെയ്യാനുള്ളത് എന്തില്ല ലിറ്ററിലോട്ട് ആക്കണം അത് അതുകൊണ്ട് തന്നെ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കണം ആ ഇക്വേഷൻ ആണ് ഇനി ഞാൻ എഴുതാൻ പോകുന്നത് സാധാ ഇക്വേഷൻ ആദ്യം ഒന്ന് നോക്കിക്കേ സാധാ ഇക്വേഷൻ എങ്ങനെയായിരുന്നു എം ഇസ് ഈക്വൽ ടു എൻ ബൈ വോളൂം ഇൻ ലിറ്റർ ആ എൻ്റെ പകരം നമ്മൾ എന്തെഴുതി വെയ്റ്റ് ബൈ മോളാർമാസ് ഓൾ ഡിവൈഡ് ബൈ വോളിയൂം ഇൻ ലിറ്റർ എന്ന് എഴുതി ഇനിയും ഞാൻ എഴുതാൻ പോകുന്നതാണ് മില്ലി ആ കൊസ്റ്റ്യം തന്നിരിക്കുന്നെങ്കിൽ അത് ലിറ്ററിലോട്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഇപ്പം ഡയറക്റ്റ് ആയിട്ട് ലിറ്റർ തന്നെ തന്നിരിക്കുന്നെങ്കിൽ ഈ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് അപ്ലൈ ചെയ്താൽ മതി പക്ഷേ ഇവിടെ ഇവിടെ തന്നിരിക്കുന്ന പോലെ മില്ലി ലിറ്ററിലാണ് തന്നിരിക്കുന്നെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യേണ്ട വരും ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ക്വസ്റ്റിനി തന്നെ മില്ലി ലിറ്ററിലാണ് തന്നിരിക്കുന്നെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഇക്വേഷനാണ് ഇനി പറയുന്നത് എം ഈസ് ഈക്വൽ ടു വെയ്റ്റ് ബൈ മോളാർ മാസ് ഹോൾ ഡിവൈഡ് ബൈ വി ബൈ തൗസൻഡ് അതിന് നമുക്ക് എങ്ങനെ എഴുതാം ഇങ്ങനെ എഴുതാം എം ഈസ് ഈക്വൽ ടു എൻ ബൈ വോള്യൂം ഇൻ ലിറ്റർ ക്വസ്റ്റ്യകത്ത് ലിറ്ററ് ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ എൻ എന്ന് പറയുന്നത് ഡബ്ല്യു ടി ബൈ മോൾആാർ മാസ് ഹോൾ ഡിവൈഡ് ബൈ വോള്യൂം എത്രയാണ് തന്നിരിക്കുന്നത് അത് ഡയറക്റ്റ് ഡയറക്റ്റായിട്ടും കൊടുക്കാം പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ക്വസ്റ്റിനകത്ത് ലിറ്റർ മില്ലി ലിറ്ററിലാണ് തന്നിരിക്കുന്നെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുമെന്ന് നോക്ക് എം ഇ ഈക്വൽ ടു ഈ ഇക്വേഷൻ നോക്ക് മോളാർ മാസ് വെയ്റ്റ് ബൈ മോളാർ മാസ് ഹോൾ ഡിവൈഡഡ് ബൈ വോളിയത്തിനെ മില്ലി ലിറ്ററിലോട്ട് ലി മില്ലി ലിറ്റർ തന്നിരിക്കുന്ന ലിറ്ററിലോട്ടാക്കണം എന്തോ ചെയ്യണം ആ വോളിയം ബൈ തൗസൻഡ് ചെയ്യണം ഇപ്പം ഇക്വേഷൻ എങ്ങനെ മാറും വെയ്റ്റ് ബൈ മോളാർ മാസ് ഈ തൗസൻഡ് എന്ത് ചെയ്യും മേളിപ്പോൾ ഇൻ ടു തൗസൻഡ് ഇങ്ങനെയാണ് കിട്ടുന്നത് ആ ഇക്വേഷൻ മാത്രം ഞാൻ എഴുതാം എം ഇസ് ഈക്വൽ ടു എം ഈസ് ഈക്വൽ ടു വെയിറ്റ് ബൈ മോളർ മാസ് ഇൻ ടു തൗസൻഡ് ബൈ വി ഈക്വേഷൻ ഓർത്തെക്ക അടുത്ത കോൺസെൻട്രേഷൻ ടേം ആണ് മൊളാലിറ്റി മൊളാലിറ്റി എക്സ്പ്രസ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ എം ആണ് മൊളാലിറ്റി ഇസ് ഡിഫൈൻഡ് എസ് ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ കിലോഗ്രാം ഓഫ് ദി സോൾവെൻറ്റ് അപ്പം ഒരു കിലോഗ്രാം സോൾവെൻറ്റിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഉണ്ടെന്നാണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ വൺ കിലോഗ്രാം ഓഫ് സോൾവെൻ്റ് അതാണ് മൊളാലിറ്റി എന്ന് പറഞ്ഞത് മൊളാലിറ്റി ഈക്വാൾ എന്താ ഒരു കിലോഗ്രാം സോൾവെൻ്റിൽ ഉള്ള സൊല്യൂട്ടിൻ്റെ മോൾ എത്രയാണെന്നുള്ളതാണ് ഫോർ എക്സാമ്പിൾ അവരവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് വൺ മോൾ പെർ കിലോഗ്രാം അല്ലെങ്കിൽ വൺ മോളാൽ സൊല്യൂഷൻ ഈ സ്മോൾ ലെറ്റർ എന്ന് പറഞ്ഞാൽ മോളാൽ എന്നാണ് ക്യാപിറ്റൽ ലെറ്റർ അമ്മ എന്ന് പറഞ്ഞാൽ മോളാർ ഇത് മോളാൽ അപ്പോൾ വൺ മോളാൽ സൊല്യൂഷൻ ഓഫ് കെ സി എൽ മീൻസ് ദാറ്റ് വൺ മോൾ ഓഫ് കെ സി എൽ ഇസ് ഡിസോൾഡ് ഇൻ വൺ കിലോഗ്രാം ഓഫ് വാട്ടർ ഇപ്പം വൺ മോളാൽ സൊല്യൂഷൻ ഓഫ് കെ സി എൽ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ ഒരു മോൾ കെ സി എല് ഒരു കിലോഗ്രാം വെള്ളത്തിൽ ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം ഇത്രയാണ് കോൺസെൻട്രേഷൻ ടേംസ് നമ്മൾ പഠിച്ച ഓരോ ടേംസും ഓർത്തിരിക്കുക ഏതൊക്കെയായിരുന്നു മാസ് പേഴ്സൻറ്റേജ് വോളിയം പേർസെൻറ്റേജ് മാസ് വോളിയം പേഴ്സൻ്റേജ് മോൾ ഫ്രാക്ഷൻ മൊളാലിറ്റി മൊളാലിറ്റി ഇത്രയായിരുന്നു കോൺസെൻട്രേഷൻ ടേംസ് നമ്മൾ പഠിച്ചത് ഇനി അവരെന്താ അവിടെ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഈച്ച് മെത്തേഡ് ഓഫ് എക്സ്പ്രസ്സിങ് കോൺസെൻട്രേഷൻ ഓഫ് ദി സൊല്യൂഷൻ ഹാസ് ഇറ്റ്സ് ഓൺ മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ് അല്ലേ ഓരോ മെത്തേഡിനും സൊല്യൂഷൻ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ഓരോ മെത്തേഡിനും മെറിറ്റും ഉണ്ട് ഡീമെറിറ്റും ഉണ്ട് മാസ് പെർസെൻറ്റേജ് പി പി എം പാർട്സ് പെർ മില്യൺ മോൾ ഫ്രാക്ഷൻ മൊളാലിറ്റി ആർ ഇൻഡിപ്പെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ലൈൻ ഓർത്തിരിക്കേണ്ടതാണ് എന്താ മാസ് പെർസെൻറ്റേജും പി പി എമ്മും മോൾ ഫ്രാക്ഷനും മൊളാലിറ്റിയും ഒന്നും ടെമ്പറേച്ചറിനെ ഡിപെൻഡ് ചെയ്യുന്നില്ല പക്ഷെ മൊളാലിറ്റി ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കാരണം അവർ പറയുന്നുണ്ട് ദിസ് ഈസ് ബിക്കോസ് വോളിയം ഡിപ്പെൻഡ് ഓൺ ടെമ്പറേച്ചർ ആൻഡ് ദ മാസ് ഡെസ് നോട്ട് കാരണം എന്താ മൊളാലിറ്റിയിൽ വോളിയം വരുന്നുണ്ട് നമ്മൾ മുമ്പേ പഠിച്ചതല്ലേ മൊളാലിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഇൻ വോളിയം ഈ വോളിയം എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ പക്ഷെ മാസ് ഒരിക്കലും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അതുകൊണ്ട് ആര് മാത്രം മൊളാരിറ്റി എന്തിനെ ആശ്രയിച്ചിരിക്കുന്നുണ്ട് മൊളാരിറ്റി ഈസ് എ ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ചും കുറയുന്നതനുസരിച്ചും മൊളാരിറ്റിക്കും ചേഞ്ച് വരും പക്ഷേ മാസ് പെർസെൻറ്റേജിനോ പി എമ്മിനോ മോൾ ഫ്രാക്ഷനോ മൊളാലിറ്റിക്കോ മൊളാലിറ്റി എന്ന് പറയുന്നത് മാസാണ് അതിനൊന്നും എന്തില്ല ടെമ്പറേച്ചറ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് അതിനൊന്നും ചേഞ്ച് ചെയ്യത്തില്ല പക്ഷേ മൊളാരിറ്റി ലെറ്റർ എം അതായത് മൊളാരിറ്റി ചേഞ്ച് ചെയ്യും എന്ത് ടെമ്പറേച്ചർ ചെയ് ചെയ്യുന്ന കൂട്ടത്തിൽ മൊളാരിറ്റി ചേഞ്ച് ചെയ്യും കാരണം എന്താ വോളിയം ഉള്ളതുകൊണ്ട് വോളിയം ടെമ്പറേച്ചറിനെ ആശ്രയിക്കും മാസാണെങ്കിൽ ആശ്രയിക്കത്തില്ല അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ആണ് ഓർത്ത് വെക്കുക മൊളാലിറ്റിയുടെ മാത്രം ഒരു സ്പെഷ്യാലിറ്റിയാണ് അത് ടെമ്പറേച്ചറിൻ്റെ ഒരു ഫംഗ്ഷനാണ് അതാ എന്ന് പറഞ്ഞാൽ എന്താ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് മൊളാലിറ്റിയും ചേഞ്ച് ചെയ്യും ഇനി നമ്മൾ ലാസ്റ്റ് ചെയ്ത മൊളാലിറ്റിയെ ഡിപ് മൊളാലിറ്റിയെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു എക്സാമ്പിൾ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് എക്സാമ്പിൾ ടൂ പോയിൻ്റ് ത്രീ കാൽക്കുലേറ്റ് മൊളാലിറ്റി ഓഫ് ടു പോയിൻ്റ് ഫൈവ് ഗ്രാം ഓഫ് മൊളാലിറ്റിയുടെ ഒരു ഇക്വേഷൻ എങ്ങനെ എഴുതാം മൊളാലിറ്റി സ്മോൾ ലെറ്റർ എം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സോല്യൂട്ട് പെർ വൺ കിലോഗ്രാം ഓഫ് സോൾവെൻറ് എന്ന അപ്പം ഈ എൻറ്റിന് പകരം എന്ത് എഴുതും വെയ്റ്റ് ബൈ മോൾ ആർ മാസ് ഹോൾ ഡിവൈഡഡ് ബൈ കിലോഗ്രാം ഓഫ് സോൾവെൻ്റ് എത്ര മാസ് ഓഫ് സോൾവെൻ്റ് എത്രയാണോ സോൾവെൻറ്റ് അതിൻ്റെ മാസ് മാസ് ഓഫ് സോൾവെൻ്റ് ഇതാണ് എന്താ മൊളാലിറ്റിയുടെ നോർമൽ ഇക്വേഷൻ നീ നോക്കാം ക്വസ്റ്റ്യൻ എന്താ കാൽക്കുലേറ്റ് മൊളാലിറ്റി ഓഫ് ടു പോയിൻ്റ് ഫൈവ് ഗ്രാം ഓഫ് എത്തനോയിക് ആസിഡ് ഇൻ സെവൻറ്റി ഫൈവ് ഗ്രാം ഓഫ് ബെൻസിന് മൊളാലിറ്റി അപ്പം എത്തനോയിക് ആസിഡിൻ്റെ ആണ് കണ്ടുപിടിക്കേണ്ടത് ബെൻസീനിൻ്റെ ഉള്ളിൽ അപ്പം എന്തൊക്കെ തന്നിട്ടുണ്ടോ മോളാർ മാസ് ഓഫ് എത്തനോയിക് ആസിഡ് എത്തനോയിക് ആസിഡിൻ്റെ മോളാർ മാസ് കൊടുത്തിട്ടുണ്ട് എങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ട് സിക്സ് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇനിയും ഈ എത്തനോയ്ക്ക് ആസിഡിൻ്റെ മോൾ അറിയാൻ എന്ത് ചെയ്യണം തന്നിരിക്കുന്ന ഗിവൺ മാസ് ബൈ മോളാർ മാസ് അപ്പം നമുക്ക് എന്ത് ചെയ്തു എത്തനോയ്ക്ക് ആസിഡിൻ്റെ മോൾ കിട്ടി അതായത് എമ്മിലെ എം ഇസ് ഈക്വൽ ടു എൻ ബൈ മാസ് ഓഫ് സോൾവെൻ്റ് അല്ലേ അതിലെ എൻിൻ്റെ എൻ കിട്ടി ഇനി മാസ് ഓഫ് ബെൻസി ബെൻസീനും തന്നിട്ടുണ്ട് മാ ബെൻസിൻ്റെ എന്ന് പറഞ്ഞാൽ എന്താ സെവൻറ്റി ഫൈവ് ആണെന്ന് തന്നിട്ടുണ്ട് പക്ഷേ ആ സോൾവെൻറ് ബെൻസീനാണ് ഇവിടുത്തെ സോൾവെൻ്റ് ആ സോൾവെൻ്റ് ഗ്രാമിലാണ് തന്നിരിക്കുന്നത് നമ്മൾ എന്താ കിലോഗ്രാമിലാണ് വേണ്ടി എന്ത് ചെയ്യണം ഡിവൈഡഡ് ബൈ തൗസൻഡ് ചെയ്യണം മുമ്പേ നമ്മൾ മൊളാരിറ്റി എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ഡിഫറൻസ് എന്താ ഉള്ളത് വോളിയത്തിന് പകരം ഇവിടെ കിലോഗ്രാമും ഗ്രാമുമാണെന്നേ ഉള്ളൂ അതായത് മാസാ തന്നിരിക്കുന്നത് അവിടെ വോളിയൂ ആണെങ്കിൽ ഇവിടെ മാസ് ഓഫ് ദി സോൾവൻ്റ് അതാ തന്നിരിക്കുന്നത് അതു മാത്രമേ ഉള്ളൂ വ്യത്യാസം അപ്പോൾ സെവൻ്റി ഫൈവ് ഡിവൈഡഡ് ബൈ തൗസൻഡ് എന്നിട്ട് എന്ത് ചെയ്താൽ മതി എത്തനോയ്ക്യാസിൻ്റെ മൊളാറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി എൻ ബൈ കിലോഗ്രാം ഓഫ് ബെൻസിൻ അതായത് മാസ് ഓഫ് ബെൻസിൻ കിലോഗ്രാം സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആൻസറ് ഇങ്ങനെ കിട്ടും അപ്പം അതിനും ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കാം എങ്ങനെ ഇക്വേഷൻ പഠിച്ചു വെക്കണം സ്മോൾ ലെറ്റർ എം ഈസ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഗ്രാമിലാണ് ആണ് സോൾവെന്റിന്റെ സോൾവെന്റിന്റെ യൂണിറ്റ് തന്നിരിക്കുന്നത് ഗ്രാമിൽ ആണെങ്കിൽ ഈ ഇക്വേഷൻ കിട്ടണം മോളാലിറ്റി ഇസ് ഈക്വൽ ടു വെയ്റ്റ് ബൈ മോളാർ മാസ് ഹോൾ ഡിവൈഡ് ബൈ മാസ് ഓഫ് സോൾവെൻ്റ് ഇൻ കിലോഗ്രാമാണ് ഇക്വേഷൻ ക്വസ്റ്റിനകത്ത് കിലോഗ്രാമിൽ തന്നെ സോൾവെൻ്റ് തന്നിരിക്കുന്നതെങ്കിൽ ഈ ഇക്വേഷൻ അങ്ങ് ഉപയോഗിച്ചാൽ മതി പക്ഷേ ഇപ്പം തന്നിരിക്കുന്ന പോലെ ഗ്രാമിലാണ് ഇപ്പോൾ ബെൻസിൻ്റെ നമ്മൾ ആ ക്വസ്റ്റിനിൽ സെവൻറ്റി ഫൈവ് ഗ്രാമെന്നല്ലേ ഇപ്പോൾ ആ ഗ്രാമിലാണ് തന്നിരിക്കുന്നതെങ്കിൽ എങ്ങനെ ചെയ്യണം നമ്പർ ഓഫ് മോൾസിനെ നമ്മൾ വെയ്റ്റ് ബൈ മോൾആാർ മാസ് ഓൾ ഡിവൈഡ് ബൈ തന്നിരിക്കുന്ന ഗ്രാം തന്നിരിക്കുന്നതിന് നമ്മൾ മാസ് തന്നിരിക്കുന്ന മാസ് ബൈ തൗസൻഡ് ചെയ്യണം അപ്പം ഇക്വേഷൻ എങ്ങനെ മാറും വെയ്റ്റ് ബൈ മോളാർ മാസ് ഇൻ ടു ഈ തൗസൻഡ് മേളിപ്പം തൗസൻഡ് ബൈ എം അന്നാലേ അത് എന്തിലോട്ട് കൺവേർട്ടഡ് ആവത്തുള്ളൂ കിലോഗ്രാമിലേക്ക് ആവത്തുള്ളൂ കാരണം മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ മോ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ വൺ കിലോഗ്രാം ഓഫ് സോൾവെൻറ് അതുകൊണ്ട് തന്നെ ഇക്വേഷൻ എങ്ങനെയാണ് എം ഇസ് ഈക്വൽ ടു

കിലോഗ്രാമിൽ തന്നെ ആ ക്വസ്റ്റിനെ തന്നിരിക്കുന്നെങ്കിൽ സോൾവെൻറ്റിൻ്റെ കൺ അളവ് കിലോഗ്രാമിൽ തന്നെ തന്നിരിക്കുന്നെങ്കിൽ എന്ത് ചെയ്താൽ മതി ഡബ്ല്യു ടി ബൈ അതായത് വെയ്റ്റ് ബൈ മോളാർമാ സോൾ ഡിവൈഡഡ് ബൈ കിലോഗ്രാം ഇവിടെ അങ്ങ് ഡയറക്റ്റ് ആയിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല ഗ്രാമിലാ കിലോഗ്രാം ആക്കാൻ വേണ്ടി തൗസൻഡ് ബൈ തന്നിരിക്കുന്ന ഗ്രാം ഇവിടെ എഴുതണം താഴെ എഴുതണം ഓക്കെ ഇത്രയാണ് കോൺസെൻട്രേഷൻ ടേമുകൾ മൊളാലിറ്റി എങ്ങനെയാണ് ചെയ്തത് അതുപോലെ തന്നെയാണ് മൊളാലിറ്റി ഡിഫറൻസ് എന്തുമാത്രമേ ഉള്ളു മാസും വോളിയൂം ഡിഫറൻസ് ഉണ്ട് മൊളാലിറ്റി മൊളാലിറ്റിയിലാണെങ്കിൽ വോളിയം മൊളാലിറ്റിയിലാണെങ്കിൽ മാസ് മാസ് ഓഫ് സോൾവെൻ്റ് ആണ് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് പോർഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം താങ്ക്